Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. Payyanur Rural Bank. Vishwasathayude. സേവനത്തിന്റെ 70 വർഷങ്ങൾ. ദീദി ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയർസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പഴയങ്ങാടി. ഓറ ഹോം സെന്റർ. ഓറ ഓരോ വീടും. പുനർജനി യോഗ കൗൺസിലിംഗ് ആൻഡ് മെഡിറ്റേഷൻ സ്റ്റഡി സെന്റർ, പഴയങ്ങാടി. ഡെസ്ഡിമോണ ലേഡീസ് ഫാഷൻ, ഫസ്റ്റ് ഫ്ലോർ, സിറ്റി സെന്റർ, ഓപ്പോസിറ്റ് സെന്റ് മേരി സ്കൂൾ, പയ്യന്നൂർ. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. TR's Flair Bridal Beauty Studio, TR Building, Tiki Bazar, Payyanur. Krishna Traders, Latifia School in Samibam, Bypass Road, Perumba. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സങ്കര വൈദ്യത്തിനെതിരെ അലോപ്പതി ഡോക്ടർമാർ നിരാഹാര സമരം നടത്തി. തളിപ്പറമ്പ് പയ്യന്നൂർ ചെറുകുന്ന് ശാഖകളിലെ ഡോക്ടർമാരാണ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനു സമീപം ദേശീയപാതയോരത്ത് ഒരു ദിവസത്തെ നിരാഹാര സമരം നടത്തിയത്. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ ആയുർവേദ ഡോക്ടർമാർക്ക് മോഡേൺ ഡോക്ടേഴ്സ് ചെയ്യുന്ന 58 തരം സർജറി ചെയ്യാമെന്നുള്ളതിനെതിരെയാണ് സമരം നടക്കുന്നത്. 12 വർഷം പഠിച്ച് പ്രാക്ടീസ് നടത്തിയാണ് മോഡേൺ ഡോക്ടർമാർ ഈ സർജറികളൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഒരു വർഷം ആയുർവേദം പഠിച്ചിട്ട് ഇതേ സർജറികൾ ചെയ്താൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. കൂടാതെ മോഡേൺ മെഡിസിനെയും ആയുർവേദ മെഡിസിനെയും കൂട്ടിയോജിപ്പിച്ചുള്ള സങ്കര ചികിത്സാരീതികളെയാണ് എതിർക്കുന്നത്. മോഡേൺ മെഡിസിൻ രീതി വേറെയും ആയുർവേദ മെഡിസിൻ രീതി വേറെയുമാണ്. അതുകൊണ്ട് രണ്ടും കൂട്ടിക്കലർത്തി സർജറികൾ നടത്തിയാൽ സർജറിക്ക് ശേഷം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നും IMA എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ ജോസഫ് ബെനവൻ പറഞ്ഞു. ഈ സമരം എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സെൻട്രൽ കൗൺസിൽ ഫോർ ഇന്റഗ്രേറ്റഡ് മെഡിസിൻ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള അവര് ആയുർവേദ ഡോക്ടേഴ്സിന് നമ്മുടെ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ചെയ്യുന്ന 58 തരം സർജറികൾ ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് എതിർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ, ഇപ്പം മോഡേൺ മെഡിസിനിലൊരു ഡോക്ടർ ഏകദേശം ഒരു 10-12 കൊല്ലം പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ സർജറി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ആയുർവേദ ഡോക്ടർ ഒരു മാസം കൊണ്ട് ഇത് ഒരു അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒത്തിരി പ്രശ്നം വരും. അപ്പം നമ്മൾ മോഡേൺ മെഡിസിനും ആയുർവേദവും കൂടെ കൂട്ടിക്കലർത്തിയുള്ള ഒരു സംയോജിതമായ ഒരു മെഡിക്കൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ എതിർക്കുന്നത്. നമ്മൾ പറയുന്നത് ആയുർവേദ വളരെ നല്ലൊരു സംവിധാനം തന്നെയാണ്, കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ളതാണ്. അത് ആയുർവേദയായിട്ട് തന്നെ വളരണം. അതേപോലെ മോഡേൺ മെഡിസിനും മോഡേൺ മെഡിസിനായിട്ട് തന്നെ വളരണം. കാരണം ഈ സർജറി ചെയ്യുക മാത്രമല്ല, ഇപ്പോൾ സർജറി കഴിഞ്ഞ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകും. കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ആയുർവേദത്തിൽ അതിന് നമുക്കൊരു പരിഹാരവും ഇല്ല. അപ്പം മോഡേൺ മെഡിസിൻ അവിടെ വരണം. അപ്പോൾ പൂർണ്ണമായിട്ട് സർജറി ചെയ്യാൻ പറ്റുമെങ്കിൽ ആയുർവേദക്കാർക്ക് ചെയ്യാം. പക്ഷേ കുറച്ച് കാര്യം മാത്രം സർജറി മാത്രം ആയുർവേദം ചെയ്തിട്ട് ബാക്കി നമ്മൾ മോഡേൺ മെഡിസിനെ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിന്, പിന്നെ എമർജൻസിക്ക് എന്തെങ്കിലും ആവശ്യം വന്നെങ്കിൽ, പിന്നെ അനസ്തീഷ്യ കൊടുക്കാൻ വേണ്ടി മോഡേൺ മെഡിസിൻ. അപ്പൊ ആ ഒരു കൂട്ടിക്കലർപ്പിനെയാണ് നമ്മൾ എതിർക്കുന്നത്. 14 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഡോക്ടർമാരുടെ സമരം നടക്കുന്നുണ്ട്. ഇതിന്റെ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിവ് നൽകുക എന്നതാണ് ഈ സമരത്തിലൂടെ ചെയ്യുന്നതെന്നും IMA ഭാരവാഹികൾ പറയുന്നു. നിരാഹാര സമരം IMA സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ ജോസഫ് ബെനവൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഡോക്ടർ ശ്രീകൃഷ്ണ കിരൺ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ OT രാജേഷ്, ഡോക്ടർ ഷീബ, ഡോക്ടർ സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.